ഇന്നിപ്പോ നേരത്തെ ആയോ? പല്ലേക്കാനും കുളിക്കാനും ഒന്നും നിന്നില്ല രാട്ടാ, അതുകൊണ്ട് നേരത്തെ ഇങ്ങെത്തി. റിവ്യൂ മീറ്റിംഗ് എന്തായി? അതെപ്പോഴേ കഴിഞ്ഞു. അത് സാരമല്ല, പക്ഷെ സാരമുള്ള വേറൊരു കേസ് ഉണ്ടായിട്ടുണ്ട്. എന്താ? ആ യുവനടൻ ജയരാജന്റെ ഇന്റർവ്യൂവിലെ അച്ഛന്റെ പേര് ശ്രീകാര്യ രത്നായർ എന്നാ താൻ എഴുതിയിരിക്കുന്നത്. അത് അവന്റെ അമ്മയുടെ രഹസ്യക്കാരനാ. യഥാർത്ഥ അച്ഛൻ വേറെ ഉണ്ട്, ഒരു തങ്കപ്പൻ പിള്ള. അയ്യോ, കുഴപ്പമായോ? കുഴപ്പമായി. കുഴപ്പമാണെങ്കിലും എഴുതിയത് സത്യമായിരുന്നില്ലേ? ആ കുഴപ്പത്തിന്റെ പേരിൽ പിള്ളക്കൊരു ഇരുട്ടടി ഉറപ്പാ. ആ ഹായ് ശരണ്യ, ജോളി, ഗുഡ് മോർണിംഗ് സാറാ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഹായ്, ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹലോ തുഷാര, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഈ വനിതാരത്നങ്ങളൊക്കെ റിവ്യൂ മീറ്റിംഗിൽ എന്നെ ഇട്ട് കുടഞ്ഞിരിക്കും. വൺ ബൈ വണ്ണായിട്ട് ഓരോന്നിൻ്റെയും തുലി വിരിക്കാം. പക്ഷെ വേണം, അംഗബലം കുറവുള്ളപ്പോൾ യുദ്ധത്തിന് പോകരുതെന്ന് അമ്മ പഠിപ്പിച്ചിട്ടുണ്ട്. സോ മിസ്റ്റർ വിനീതൻ പിള്ള, കൂൾ ഡൗൺ. ഹലോ, സോറി, ഞാൻ തന്നെ മാം. ഓക്കെ ഓക്കെ. ദൈവമേ, എന്താ വിനീതി കാണിച്ചു വെച്ചിരിക്കുന്നേ? നോൺസെൻസ്! എന്നെ ഈ ഓഫീസിൽ ഇരുത്താൻ തനിക്ക് ഉദ്ദേശമില്ലേ? ഒരാളെ ഇന്റർവ്യൂ ചെയ്യുമ്പോ മിനിമം പാലിക്കും. വിനീതൻ പിള്ള അല്ലേ? നമ്മളാരെ? ഞാനാരെങ്കിലും ആവട്ടെ, അതല്ലേ ഇയാളുടെ പേര്? വിനീതൻ പിള്ള അല്ല, വിനീത് എൻ പിള്ളെ, വിനീത് നാനു പിള്ളെ. അച്ഛന്റെ പേര് പഴയതാണെങ്കിൽ വിനീത് ഇപ്പോഴും മോഡേണാ. ലക്ഷ്മി എടുത്തിയുടെ മകൻ. ഞാൻ പാർക്കിങ്ങിലേക്ക് തിരക്ക് പോവായിരുന്നു, അപ്പോഴേക്ക് ലിഫ്റ്റ് കയറി ഇങ്ങോട്ട് പോകുന്നുവല്ലേ. തന്നാട്ടെ, വാ. ഇതാരെ? ഞാൻ എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ. വിനീതേട്ടൻ പുറത്തു പോകണോ? ലിറ്റിൽ മിസ് സൺഷൈന്റെ പ്രോഗ്രാം ചാർട്ട് ചെയ്യാൻ വേണ്ടി മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ട്. എല്ലാരും വേണമെന്നാ മാഡം പറഞ്ഞിരിക്കുന്നേ. എത്ര മണിക്കാ തുടങ്ങാറായി? മീറ്റിംഗ് തുടങ്ങാൻ ഹാഫ് ആൻ അവർ ആവും. വന്നേക്കാം. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, പിന്നെ പല്ലും തേച്ചിട്ടില്ല. താരാപഥം ഇനി മുതൽ ഈ മാഗസിനാക്കാൻ പോവാ. പ്രിന്റിംഗ് നിർത്തും, പലരുടെയും പണിയും പോവും. പക്ഷെ കല്യാണിക്ക് വനിതാരത്നത്തിന്റെ ചുമതല മാത്രല്ലേ കൊടുത്തിട്ടുള്ളൂ, എല്ലാ മകൾക്ക് വിട്ടുകൊടുത്ത് ശ്രീകുമാരി അമ്മ റിട്ടയർ ലൈഫിലേക്ക് പോകുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് കല്യാണിയാണോ? പിന്നല്ലാതെ, ഇനി അവളാ ഈ സ്ഥാപനം നോക്കി നടത്താൻ പോകുന്നത്. ലണ്ടനിലിരുന്ന് വനിതാരത്നം മൊത്തം സ്റ്റൈൽ മാറ്റിയതാ. ഇനി ചിൽഡ്രൻസ് മാഗസിനും ഹെൽത്ത് മാഗസിനും ഒക്കെ മാറും. മിനിമം സ്റ്റാഫ്, മാക്സിമം ക്വാളിറ്റി, അതാ ലണ്ടൻ സ്റ്റൈൽ. ഓ, ലണ്ടനിൽ പോയി പഠിച്ചാ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ അഹങ്കാരം വരുമോ? അതെ, ഓഫീസിൽ വന്നുള്ള ഈ പല്ലുതേപ്പും കുളിയൊക്കെ അതേ കാലം ഉണ്ടാവില്ല വിനീതട്ട. കല്യാണിയുടെ നോട്ടം വന്ന് വീഴും. ആ നോട്ടം വന്ന് വീണ് കഴിഞ്ഞു മോളെ. പിള്ളയുടെ കുളി കഴിഞ്ഞില്ലേ? വിജുവേ, കഴിക്കാൻ എന്താ ഉള്ളത്? ഊണെടുത്താലോ സാറേ, റെഡിയാ? പന്ത്രണ്ട് കാലേ ആകുന്നുള്ളൂ. ആ എടുത്തോ മോനെ. വിനീതേ, ജോർജ് ഏട്ടാ, ഇത്ര കാലമായി കണ്ടിട്ട്, എപ്പോ വന്നു? ഞാൻ കുറച്ചു നേരമേ ഉള്ളൂ. ബി ആർ എസിന്റെ ചട്ടപ്രകാരമാണല്ലോ എന്നെ പിരിച്ചുവിട്ടത്. കിട്ടാനുള്ള ഒരാനുകൂല്യങ്ങളും എനിക്ക് കിട്ടിയിട്ടില്ല. അതിന്റെ കുറച്ച് പേപ്പർ വർക്കുകളുണ്ട്, അത് ശരിയാക്കാനായിട്ട് വന്നതാ. മാനേജ്മെന്റിലെ വലിയ അഴിച്ചുപണികളല്ലേ നടക്കാൻ പോകുന്നത്? അതിന്റെ ഇരയല്ലേ ഞാനും. വീട് മോടിയാക്കുമ്പോ പഴയ സാധനങ്ങൾ എടുത്ത് പുറത്ത് കളയുന്നത് പോലെയാ നമ്മുടെ കാര്യം. ഈ പടി കയറുമ്പോ ഇപ്പോഴും ചങ്കിലൊരു പിടച്ചിലാ. 10-30 കൊല്ലം ജോലി ചെയ്തതല്ലേ. നീ ഫ്രീ ആകുമ്പം പറ നമുക്കൊന്ന് കൂടണം. ഞാൻ സ്മോൾ അടി നടത്തിയിട്ട് 5-6 കൊല്ലമായില്ലേ. അതൊക്കെ എനിക്കറിയാം മേലെ. എന്നാലും ജോർജ് ഏട്ടന് വേണ്ടിയിട്ട് ഒന്ന് കൂടണം. എനിക്കേ നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ഓഫീസില് എന്നോട് ഇച്ചിരി സ്നേഹവും അനുകമ്പയൊക്കെ കാണിക്കുന്നത് നീയാ. അതാ കൂടും, കൂടിയിരിക്കും, കഴിക്കും, കഴിച്ചിരിക്കും. അത് മതി. ബിജുവേ, എന്തോ എടാ, മീ മറത്തില്ലേ?